നമസ്കാരം. മലയാള എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. ഹിന്ദുത്വം, അതോടൊപ്പം തന്നെ ഹിന്ദു സമൂഹം, ഈ രണ്ട് വാക്കുകൾ തമ്മിൽ വേർതിരിവുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ സൽമാൻ ഖുർഷിദ് എന്ന മുൻ കോൺഗ്രസ് നേതാവ്, അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസിൽ തന്നെയാണ്, അദ്ദേഹം കേന്ദ്രമന്ത്രിപദം വഹിച്ചൊരു വ്യക്തിയാണ്, അദ്ദേഹം എഴുതിയ സൺറൈസ് ഓവർ അയോധ്യ വിവാദമാവുകയാണ്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞ ഒരു പ്രയോഗമാണ് ഇപ്പോൾ വലിയ തോതിൽ വിവാദമായി മാറിയിരിക്കുന്നത്. അതിനകത്ത് IS ഭീകരതയുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഹിന്ദുത്വത്തെ ഉപമിച്ചു എന്നുള്ളതാണ് ഇവിടെ വാർത്തയായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. എന്നാൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഹിന്ദു മതത്തെ അനുകൂലിക്കുകയും ഹിന്ദുത്വത്തെ എതിർക്കുകയും ചെയ്യുന്നതാണ് തൻ്റെ പുസ്തകമെന്നും, ഇത് മനസ്സിലാക്കാനുള്ള ആർജവം ഇന്ത്യക്കാർക്കുണ്ട് എന്നും, അതിനുള്ള കരുത്തവർ നേടിക്കഴിഞ്ഞുവെന്നുമാണ് സൽമാൻ ഖുർഷിദ് പറഞ്ഞിരിക്കുന്നത്. ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാടിനോടൊപ്പം നിൽക്കുകയാണെന്നും, എന്നാൽ ഗുലാം നബി ആസാദ് പറഞ്ഞ ചില വിവാദങ്ങളോട് താൻ വിമർശനാത്മകമായി എതിർക്കുകയാണെന്നുമാണ് സൽമാൻ ഖുർഷിദ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ വിധി എല്ലാ കൂട്ടർക്കും സംതൃപ്തി നൽകുന്ന തരത്തിലായിരുന്നു. എന്നാൽ ആ വിധിയുടെ ആധികാരികത പരിശോധിച്ച് നോക്കിയാൽ പലരും ഇപ്പോഴും സംതൃപ്തരല്ല എന്നാണ് പറയപ്പെടുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. എന്തുകൊണ്ട്? ചിദംബരം തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം 75 വർഷം പിന്നിട്ട ശേഷം ആരും ബാബറി മസ്ജിദ് തകർത്തിട്ടില്ല എന്ന് പറയാൻ നാണക്കേടുണ്ട് എന്നാണ് ചിദംബരം പറഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം കേസിലെ ഇരുവിഭാഗവും വിധി അംഗീകരിച്ചു, അതോടെ വിധി മികച്ചൊരു തീരുമാനമായി കണക്കാക്കപ്പെടുകയാണ്. എന്നാൽ ഇരുവിഭാഗവും അംഗീകരിച്ചതുകൊണ്ട് മാത്രം അതൊരു മികച്ച വിധിയായി കണക്കാക്കാൻ സാധിക്കുകയില്ല എന്നാണ് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന, ആഭ്യന്തരമന്ത്രി കൂടിയായിരുന്ന പി ചിദംബരം പറയുന്നത്. സൽമാൻ ഖുർഷിദിൻ്റെ സൺറൈസ് ഓവർ അയോധ്യ എന്ന ഈ പുസ്തകത്തിലെ വിവാദ പരാമർശങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡൽഹിയിലെ ഒരു പ്രമുഖ അഭിഭാഷകൻ ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ കമ്മീഷണർക്ക് പരാതി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. എന്നാൽ ഈ പരാതിയെ താൻ ഗൗനിക്കുന്നില്ല എന്നും ഇതിൻ്റെ ആധികാരികത ആർക്കു വേണമെങ്കിലും പരിശോധിക്കാമെന്നുമാണ് സൽമാൻ ഖുർഷിദ് പറഞ്ഞിരിക്കുന്നത്. ഈ പുസ്തകമല്ലെങ്കിൽ മറ്റൊരു വിവാദം BJP ഉണ്ടാക്കും, BJP പറയുന്നത് ഏറ്റുപറയാനല്ല കോൺഗ്രസ് എന്നും, അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് BJP ഒരു BT അറിയപ്പെടും, അങ്ങനെ ചെയ്താൽ കോൺഗ്രസിന് മുന്നേറ്റമില്ല, കോൺഗ്രസ് എന്നും BJP എതിർത്തുകൊണ്ട് മാത്രമേ രാഷ്ട്രീയത്തിൽ നിൽക്കുകയുള്ളൂ എന്നാണ് സൽമാൻ ഖുർഷിദ് പറഞ്ഞിരിക്കുന്നത്. ഈ വിഷയത്തിൽ പൂർണ്ണമായ പിന്തുണ രാഹുൽ ഗാന്ധി നൽകിയതോടുകൂടി സൽമാൻ ഖുർഷിദിൻ്റെ ഈ പുസ്തകത്തിന് ആരാധകരേറി വരുന്നു എന്നാണ് വാർത്തകൾ. ഏതായാലും ഈ വിഷയത്തിൽ സുപ്രീം കോടതി വിധിയെ തള്ളിപ്പറയാനാണ് BJP പരോക്ഷമായി ശ്രമിക്കുന്നത് എന്ന വാദം കൂടി സൽമാൻ ഖുർഷിദ് ഈ പുസ്തക പ്രകാശത്തിന് പിന്നാലെ ഉയർത്തിയിരിക്കുകയാണ്. ഏതായാലും ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൽമാൻ ഖുർഷിദ് ഉന്നയിക്കുകയാണ്. ഇവിടെ ഒരു വലിയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണെങ്കിൽ അത് ശരിയാകില്ല എന്നും, ഇവിടുത്തെ സംസ്കാരം അതിനെ അനുവദിക്കില്ല എന്നും വിവക്ഷിക്കുന്നതാണ് ഈ പുസ്തകം. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് ഒരിക്കലും മൃദു ഹിന്ദുത്വമോ തീവ്ര ഹിന്ദുത്വമോ അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിസമോ ഒന്നുമല്ല നടപ്പിലാക്കുന്നത്, ഇവിടത്തെ ഭാരതീയരെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകലാണ് എന്നാണ് അദ്ദേഹം വിവക്ഷിക്കുന്നതെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അഭിപ്രായപ്പെടുന്നത്.